ഇന്ന് കാലത്ത് ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യാദൃശ്ചികമായി മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയായിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. 2012 മുതൽ 2015 വരെയുള്ള 3 കൊല്ലക്കാലത്ത് നമ്മെ വിട്ടുപോയ 3 ആളുകൾ, അവർ ഒഴിഞ്ഞുപോയ സ്ഥാനം നികത്താതെ കിടക്കുന്നു. ഇപ്പോൾ പരാമർശിച്ച പേരുകൾ: വി ആർ കൃഷ്ണയ്യർ, സുകുമാർ അഴീക്കോട്, പി ഗോവിന്ദപ്പിള്ള. പിന്നാലെ വരുന്നവരൊക്കെ അവരുടെ മുമ്പിൽ പോയവർ ചെയ്തത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ചിന്തയൊന്നുള്ള ആളല്ല ഞാൻ. പുതിയ തലമുറ പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം, പുതിയ ശൈലികൾ കണ്ടെത്തണം, പുതിയ തരത്തിൽ പോകാൻ മുന്നോട്ട് പോകാൻ കഴിവുള്ളവരായിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്നതിനെ സന്തോഷത്തോടും അഭിമാനത്തോടും നോക്കിക്കാണുന്ന ഒരാളാണ്. പക്ഷേ കൃഷ്ണയ്യർ പോയി, കൃഷ്ണയ്യർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതാ ഒരാളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്കൊരാളില്ല. കൃഷ്ണയ്യർ ചെയ്ത രീതിയിൽ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കൃഷ്ണയ്യർ ഒരു പങ്ക് വഹിച്ചു എങ്കിൽ പി ഗോവിന്ദപ്പിള്ള ഒരു പങ്ക് വഹിച്ചു, ഒരു തരത്തിലുള്ള പ്രവർത്തനം ചെയ്തു. ആ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് വളരെയധികം ഗുണകരമായ ഒന്നായിരുന്നു. ഇവരുടെയൊക്കെ സുമാറഴിക്കോട് ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി, വിഭാഗീയ താല്പര്യങ്ങൾക്ക് അതീതമായി ബഹുജന താല്പര്യങ്ങൾ, സമൂഹ താല്പര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. അപ്പോൾ ഇന്ന കാലത്തെ എനിക്ക് തോന്നിയതാണ്, ഇതാ ഒരാൾ കൂടി ആ പട്ടികയിൽ വരുന്നു. ഇനി ആര് ഈ കർത്തവ്യം ചെയ്യും എന്ന് ചോദിച്ചിരുന്നാൽ നമുക്ക് ഉത്തരമില്ലാത്ത ഇവിടെ പറയുണ്ടായി. പ്രോഗ്രാം കൊണ്ടുപോകാം, മറ്റൊരാൾ ചെയ്തെന്നിരിക്കും, നല്ലപോലെ തന്നെ ചെയ്തെന്നും ഇരിക്കും, പക്ഷേ അത് ഒരു പകരം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴെന്നല്ല, കുറേ കാലമായിട്ട് ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിൽ ലോകതലത്തിൽ തന്നെ ഉള്ള ഒരു ഒരു പരിപാടിയാണ് ഈ ഹ്യൂമൻ ഇൻ്ററസ്റ്റ് സ്റ്റോറീസിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. പത്രങ്ങൾക്ക് ഹ്യൂമൻ ഇൻ്ററസ്റ്റ് സ്റ്റോറീസ് വേണം. അത് ഇംഗ്ലീഷ് ജേണലിസ്റ്റിൻ്റെ പത്രപ്രവർത്തനം പഠിപ്പിക്കുന്നതിനകത്തൊക്കെ വരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഇൻ്ററസ്റ്റ് പ്രത്യേകമായി കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ജേണലിസം വിദ്യാർത്ഥികളെ ഹ്യൂമൻ ഇൻ്ററസ്റ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കേണ്ടി വരുന്നത്? അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, മുഖ്യധാര പത്രപ്രവർത്തനത്തിനകത്ത് അതിനൊരു സ്ഥാനം സാധാരണഗതിയിലില്ല എന്ന്. അവരുടെ സെലിബ്രിറ്റി കൺസെപ്റ്റും അതും ഇതുമൊക്കെ ആയിട്ട് പോകും. അത് ഹ്യൂമൻ ഇൻ്ററസ്റ്റിൻ്റെ അകത്തിൽ വരുന്നത് അത് അധികാരവുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയാണ് നാം കാണുന്നത്, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസുകളൊക്കെ എന്നത്. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ദൗർബല്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്, അധികാരവുമായിട്ടുള്ള ബന്ധം. മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശേഷണമാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള പദപ്രയോഗം തന്നെ അധികാരവുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. 3 എസ്റ്റേറ്റ്സ് അവരധികാരം കൈകഴുന്ന എസ്റ്റേറ്റ്സുകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ. അപ്പോഴാണ് പത്രപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതായിരിക്കുന്നു ഒരു 4ാം എസ്റ്റേറ്റ് എന്ന് ബർക്ക് പറയുന്നത്. അപ്പോൾ അധികാരവുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ അകന്ന് പോകുന്നത്. വ്യത്യസ്തമായ രീതികളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊരു തെറ്റുമില്ല, പക്ഷേ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് പുലർത്തുന്ന രീതിയിലായിരിക്കും. പുതിയ ശൈലികളുണ്ടാവാം, പക്ഷേ സമൂഹത്തുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം, അത് ശോഷിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു
വ്യക്തിയുടെ വേർപാട് തീർച്ചയായിട്ടും ഒരു നികത്താനാവാത്ത വിടവ് അവശേഷിപ്പിക്കുന്ന കാര്യത്തിലായിരിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പണ്ട് വായിച്ച ഒരു സംഭവം, ഐൻസ്റ്റൈൻ്റെ 1st ചരമവാർഷികത്തിന് സാറ്റർഡേ റിവ്യൂ എന്ന പ്രശസ്തമായ വാരിക രണ്ടുപേരോട് ഐൻസ്റ്റൈനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ അടുത്തറിഞ്ഞിരുന്ന, അദ്ദേഹം അമേരിക്കയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായ ഒരാളായിരുന്നു അപ്ടൺ സിൻക്ലെയർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. മറ്റൊന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായിരുന്നു ജി എൽ മേത്ത. ജി എൽ മേത്തയ്ക്ക് ഐൻസ്റ്റൈനുമായിട്ട് യാതൊരു പരിചയമൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അംബാസിഡറായിട്ട് പോകുമ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഐൻസ്റ്റൈനെ പോയി കാണണമെന്ന്. അങ്ങനെ അദ്ദേഹം ആദ്യമായി അവിടെ പോയി, യൂണിവേഴ്സിറ്റിയിൽ പോയി ഐൻസ്റ്റൈനെ കണ്ട കാര്യം അദ്ദേഹം എഴുതിയത്. പക്ഷേ അപ്ടൺ സിൻക്ലെയറിന് വളരെ നീണ്ട ഒരു പല കഥകളും പറയാനുണ്ടായിരുന്നു. അതിലൊന്ന് പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. അതായത് ഐൻസ്റ്റൈൻ വന്ന് ലോസ് ആഞ്ചലസിലാണ്, അന്ന് ലോസ് ആഞ്ചലസിൽ എന്തോ ഒരു വലിയ തൊഴിലാളി സമരം നടക്കുകയാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ അദ്ദേഹം അപ്ടൺ സിൻക്ലെയറോട് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് എങ്ങനെയാണ് പത്രക്കാരെ അറിയിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. യുണൈറ്റഡ് പ്രസ് ഇൻ്റർനാഷണലിൻ്റെ വൈസ് പ്രസിഡൻ്റ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം ആ യു പി ഐ വൈസ് പ്രസിഡൻറ്റിനോട് സംസാരിച്ചു. 2 ഒന്നും നടന്നില്ല. അപ്പോൾ വീണ്ടും അപ്ടൺ സിൻക്ലെയറെ കണ്ടപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അപ്ടൺ സിൻക്ലെയറിന് വളരെ വിഷമമായി. അദ്ദേഹം ഈ യു പി ഐ ബോസിനെ വിളിച്ചു, പറഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. യു പി ഐയുടെ ആ മേലധികാരി ലോസ് ആഞ്ചലസ് ടൈംസിലെ ലോസ് ആഞ്ചലസിലെ യു പി ഐ ബ്യൂറോ ചീഫിന് ഉടനെ ഒരു ടെലിഫോണിലൊരു മെസ്സേജ് അയച്ചു, വാട്ട് എവർ പ്രൊഫസർ ഐൻസ്റ്റൈൻ ചൂസസ് ടു സേ ഈസ് ന്യൂസ്. അതൊരു ഐൻസ്റ്റൈൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് വരുന്നതല്ല, ഐൻസ്റ്റൈൻ കാര്യങ്ങൾ കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് ഒരുപക്ഷെ വ്യത്യസ്തമായി അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷേ മറ്റ് അപ്ടൺ സിൻക്ലെയർ എഴുതിയ മറ്റൊരു വസ്തുത കൂടി ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. അദ്ദേഹം അവസാനിക്കുന്നത് ഈസ് ദർ ആൻ ആക്ടർ ലൈഫ് എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടിയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു രംഗം വിഭാവന ചെയ്യുകയാണ്. അദ്ദേഹം മരണശേഷം ചെല്ലുന്നു, അപ്ടൺ സിൻക്ലെയർ ചെല്ലുമ്പോൾ ഐൻസ്റ്റൈൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തും. സുഹൃത്തിനെ നിക്കോളാസ്, മീറ്റ് മൈ ഫ്രണ്ട് അപ്ടൺ സിൻക്ലെയർ. ഈ നിക്കോളാസ് എന്ന് പറയുന്നത് നിക്കോളാസ് കോപ്പർണിക്കസ് ആണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇതാണ് വരുന്നത്. ഒരുപക്ഷേ ദാ ബാബു സാർ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമനെവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകുമോ? എൻ്റെ വാക്കുകളോ സ്നേഹം.